മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിനെ ചൊല്ലി രാഷ്ട്രീയ പോരും ശക്തം. പ്രതിപക്ഷ നേതാവടക്കം അനർഹരായവർക്കായി ശുപാർശ നൽകിയെന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം. എന്നാൽ അർഹത പരിശോധിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ മറുപടി. വൃക്കരോഗത്തിനുള്ള ചികിത്സാ സഹായം മുൻ പ്രവാസിക്ക് ലഭിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ ശുപാർശയിലാണെന്നാണ് സി പി എം ആരോപണം. ചിറയൻകീഴ് അഞ്ചുതെങ്ങിൽ നിന്നുള്ള 16 അപേക്ഷകളിൽ ക്രമക്കേടുകൾ വിജിലൻസ് കണ്ടെത്തി. ഇതിൽ ചിലതിൽ അടൂർ പ്രകാശ് എം പി ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് മറ്റൊരാരോപണം. ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേടുകൾ വിജിലൻസ് കണ്ടെത്തിയതോടെ വെട്ടിലായ സർക്കാരും സി പി എമ്മും ഇതുയർത്തി പ്രതിരോധം തീർക്കുകയാണ്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ എന്തൊക്കെ രീതിയിലാണ് ഇത് ചോർന്നത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീടി സതീശന്റെ ഭാഗമായിട്ടും തട്ടിപ്പിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് പണം ചോർത്തിയെടുത്തത് എന്നുള്ള കാര്യവും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വരും, എല്ലാം വരട്ടെ. പണം നൽകുന്നത് അർഹർക്കാണെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരാണെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. ശുപാർശ കത്ത് കൊടുത്തു എന്ന് കരുതി എല്ലാം അനുവദിക്കാറില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള തലങ്ങളിൽ അതിന് പരിശോധന പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പണം അനുവദിച്ചു കൊടുക്കാറുള്ളത്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ വിജിലൻസ് കണ്ടെത്തലുകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് കൂടുതൽ രൂക്ഷമാവും. മീഡിയ വൺ തിരുവനന്തപുരം.